ചില ക്രിസ്ത്യാനികൾ, ചില മുസ്ലിങ്ങൾ വളരെ 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 വിരളമായിട്ട് മാത്രമാണ് ഹിന്ദു പേര് വെച്ച ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ എന്ന് തോന്നുന്നവർ. അവർക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പ്ലനേഷനും നമ്മളുടെ ചോദ്യത്തിനും നമ്മളുടെ കമൻറ്റിനും നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിനും ഒരു മറുപടിയും പറയാനില്ലാതെ വരുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾ താൻ പോടാ കിഴവ, നീ ആരടാ, നീയൊരു വേസ്റ്റാണ്, ഒരു മണ്ടനാണ് എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. അവരുടെ തലയ്ക്കകത്തുള്ള ബുദ്ധി നമുക്ക് എല്ലാവർക്കും അറിയാം. തന്നെത്താനെ ചാവാനും കൊല്ലാനും വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ട ദുരന്ത ജന്മങ്ങളായി മാറിയിരിക്കുന്നു ഇവരുടെ രാജ്യത്തിലുള്ളവരും. ഇതുമാതിരി ചാവാനും കൊല്ലാനും ഒക്കെ ആയിട്ട് പരലോകത്തിലേക്ക് വേണ്ടിയിട്ടും ഊറികൾക്ക് വേണ്ടിയിട്ടും മദ്യപ്പുഴയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ചാവാനിറങ്ങി പുറപ്പെടുന്ന പാർട്ടീസിൻ്റെ ലക്ഷ്യവും മാർഗവും എല്ലാം നല്ലോണം അറിയാം. മറ്റവരുടെ അറിയാം. അവർക്ക് ഒരു ഉത്തരവും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ബൈബിളിലെ വരികൾ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, അവിടെ പള്ളിയിൽ നടക്കുന്ന ആചാരങ്ങൾ, പള്ളിയിലുള്ള വിശ്വാസങ്ങൾ, ഇതിനു വേണ്ടി അത്ഭുത രോഗശാന്തി തുടങ്ങിയതെല്ലാം നടക്കുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറയുകയല്ല, പറയാൻ നിർബന്ധിതരാവുകയാണ്. കാരണം ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കൽ, അതിനെ കരിവാരിത്തേക്കൽ, അതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക, ഒന്നും പഠിക്കാതെ ഒന്നും അറിയാതെ ഹിന്ദുവിനെ അടിച്ചമർത്താനും തകർക്കാനും വേണ്ടിയിട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ച് പ്രതികരിക്കുന്നു. ഇന്ന് ഹിന്ദുക്കൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നുണ്ട്. മൂന്ന് അറ്റാക്കാണ് ഹിന്ദുക്കൾക്കുള്ളത്. ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളുടെ അറ്റാക്ക്, രണ്ട് കുരിശുകാരുടെ കച്ചവടക്കാരൻ മത കച്ചവടക്കാരായ ക്രിസ്ത്യാനികളുടെ, പിന്നെ ജിഹാദികളും തീവ്രവാദികളുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ. ഈ മൂന്ന് പേരുടെ, ഇനി ഇത് കൂടാതെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരുടെയും കോൺഗ്രസ്സുകാരുടെയും യുക്തിവാദികളുടെ ഇപ്പം ഇല്ല. കാരണം അവർ കയറി മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും കയറി പിടിച്ചപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലായി ഹിന്ദു മതത്തിലുള്ള കുഴപ്പങ്ങൾ വളരെ വളരെ കുറവാണ്. നിങ്ങൾ വേണമെങ്കിൽ മതവിശ്വാസിയാവുക, വേണമെങ്കിൽ അമ്പലത്തിൽ പോവുക, വേണമെങ്കിൽ അനുഷ്ഠിക്കുക, വേണമെങ്കിൽ വേണ്ട. മതം എന്ന് പറയുന്നത് ഒരു നിർബന്ധമായിട്ടുള്ള ഇഷ്യൂ ഒന്നും അല്ല എന്നൊക്കെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ധാരാളം സന്യാസിമാരും ധാരാളം ബുദ്ധിജീവികളും അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ളവരും ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് അടിവരയിട്ട് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും യുക്തിവാദികളുടെ വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളും അതുപോലെ ക്രിസ്ത്യാനി മതക്കച്ചവടക്കാരായ ക്രിസ്ത്യാനികളും ഇവർക്ക് ഉത്തരം മുട്ടുമ്പോഴത്തേക്കും ഇവർ പറയുന്നൊരു വരിയുണ്ട്. വർഗീയവാദിയായ ഗോപാലകൃഷ്ണൻ, ഞാൻ നൂറ് 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 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ പക്ക വർഗീയവാദിയാണ്, പക്ക ഹിന്ദുത്വവാദിയാണ്, പക്ക സംഘിയാണ്, പക്ക ചാണകസംഖിയാണ്, ഗോമൂത്ര സംഖിയാണ്, ഹിന്ദു ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാമോ അതെല്ലാമാണ് ഞാൻ, അതിൽ അഭിമാനിക്കുന്നു. നിങ്ങളൊരു പത്ത് പ്രാവശ്യം ഞാൻ അഭിമാനിക്കുന്നതിൽ വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചാൽ എൻ്റെ അഭിമാനം കൂടിയേ ഉള്ളൂ. നമുക്ക് ഈ പത്മശ്രീ കിട്ടുമ്പോഴത്തേക്കും പത്മശ്രീ എന്ന് ചേർത്തുകൊണ്ട് യേശുദാസ്, പത്മവിഭൂഷൺ യേശുദാസ് എന്നൊക്കെ പറയാറില്ലേ, അവനവന് കിട്ടിയിരിക്കുന്ന ഡിഗ്രിയും അതുപോലെ തന്നെ ഓണററി ഡിഗ്രിയും സ്ഥാനമാനങ്ങളും ഓർമ്മിപ്പിക്കുമ്പോൾ അഭിമാനമേ ഉള്ളൂ. ഞാൻ വർഗീയവാദിയാണ് ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി, ആ ഹൈന്ദവ വർഗത്തിന് വേണ്ടി. വർഗം എന്ന് വെച്ചാൽ ക്ലാസ്സാണ്, തൊഴിലാളി വർഗം മുതലാളി വർഗം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഹൈന്ദവ വർഗം, ഭാരതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വർഗങ്ങൾ ആരൊക്കെ ഉണ്ടോ, അങ്ങനെ ആ ഒരു ക്ലാസ്സിൽ പെട്ടവർ ആരൊക്കെയുണ്ടോ, അവർക്ക് വേണ്ടി ജീവിതത്തിൻ്റെ അവസാനം വരെ പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അതുപോലെ രാഷ്ട്രദ്രോഹികൾക്ക് എതിരെ പ്രവർത്തിക്കാൻ ഏത് വർഗമാണോ മുമ്പോട്ട് വരുന്നത് അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് 100% തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മരണം വരെ. അപ്പൊ ഞാനൊരു വർഗീയവാദിയാണോ എന്ന് ചോദിച്ചാൽ, ഹിന്ദു വർഗീയവാദിയാണോ എന്ന് ചോദിച്ചാൽ 100% ഹിന്ദു വർഗീയവാദിയാണ്. ഈ രാവിലെ ചന്ദനം തൊടുന്നത് പോലും ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പറയുന്നവർക്ക് പറയാൻ കുറച്ചും കൂടി സപ്പോർട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രാവിലെ എഴുന്നേറ്റിട്ട് നാമം ജപിക്കുന്ന ഗായത്രി മന്ത്രം, വൈകുന്നേരം ഭഗവത്ഗീതയ്ക്ക് ശേഷം നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും നമശിവായി ജപിക്കുന്നതും, ഞാൻ വർഗീയവാദിയാണ് ഹിന്ദുത്വവാദിയാണെന്ന് ആർക്കെങ്കിലൊക്കെ തോന്നണമെങ്കിൽ നല്ലോണം തോന്നിക്കോട്ടെ. അതിന് ഇനി ഞാൻ പോസ്റ്റ് ചെയ്തത് അന്വേഷിച്ചു പോകണ്ട. എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നതിൽ അതുണ്ടല്ലോ,
അപ്പൊ ഇയാൾ വർഗീയവാദിയാണെന്ന് പറയട്ടെ, ഈ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ജനിച്ച ആളാണ് ഞാൻ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആർ എസ് എസിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള താന്ത്രികൻ മാധവ്ജി, ഞാൻ സി എസ് ഐ ആറിലെ സയന്റിസ്റ്റായിട്ട് 1992 December 31 വൈകുന്നേരം 3 ജോയിൻ ചെയ്തു. സി എസ് ഐ ആറിലെ സയന്റിസ്റ്റായിട്ട് 1992 December 3 ചാല ബസാറ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബസ് ഉണ്ടായിരുന്നില്ല, നടന്നു പോയിട്ടാണ് ജോയിൻ ചെയ്തത്. അന്ന് രാത്രി മാധവ്ജി എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത്, ഗോപാലകൃഷ്ണൻ ഗവൺമെൻറ് സർവീസിലുള്ള സയന്റിസ്റ്റാണ്, ഈ ഗവൺമെൻറ് സർവീസിലുള്ള എല്ലാ ഫെസിലിറ്റികളും ഉപയോഗിച്ച് ഭാരതീയ പൈതൃകത്തിലുള്ള ശാസ്ത്രത്തെക്കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തണം. അന്ന് അല്ല, അതിനു മുമ്പ് ഞാനത് ചെയ്തിരുന്നു. ഞാൻ വേദം പഠിച്ചിരുന്ന കാലത്തും യജുർവേദം പഠിച്ചിരുന്ന കാലത്തും ഭാരതീയ പൈതൃകത്തിലെ പലതും പഠിച്ചിരുന്ന കാലത്തും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് പഠിപ്പിക്കൽ തന്നെയായിരുന്നു. 4 മുതൽക്ക് ആരംഭിച്ചതാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അങ്ങനെ ആർ എസ് എസ് ശാഖയിൽ 7 പഠിക്കുമ്പോഴാണ് ആദ്യം രക്ഷാബന്ധനെ കുറിച്ചിട്ടുള്ള ക്ലാസ് എടുത്തത്. 7 പഠിക്കുമ്പോൾ 1 ക്ലാസ് എടുത്തു. കുറച്ച് വിറക്കലുണ്ടായിരുന്നു പിന്നീട്, കാരണം എന്നെ വളർത്തിയത് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്, ഈ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ്, ഹിന്ദു വർഗത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ അതെനിക്കൊരു പതക്കമാണ്, എനിക്കൊരു ഡിഗ്രിയാണ്, എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു ഒരു സ്റ്റാറ്റസാണ്. ഞാൻ അതിൽ ആഹ്ലാദിക്കുന്നു. കാരണം എൻ്റെ കഴിഞ്ഞ ദിവസം ടി ജി മോഹൻദാസ് പറഞ്ഞ മാതിരി ഞാൻ ആർ എസ് എസ്കാരനാണെന്നൊരു 100 പറയുന്നു. ആർ എസ് എസ്കാരനായതിൽ അഭിമാനിക്കുന്നു. ഇനിയും ലോകം മരിക്കുന്നവരെ എന്നെ ആർ എസ് എസ്കാരനായിട്ട് തന്നെ അറിയപ്പെടണം എന്ന് അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, എന്നെ സംഘി എന്നോ വർഗീയവാദി എന്നോ ഗോമൂത്ര സംഘി എന്നോ ചാണക സംഘി എന്നോ വിളിച്ചാലൊന്നും, അതൊക്കെ എനിക്ക് സന്തോഷകരം, എനിക്ക് ആനന്ദകരമാണ്. ഞാൻ അതാണ്, ഞാൻ വർഗീയവാദിയാണ്, ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ അവസരം കിട്ടുമ്പോൾ, ഒരു വാക്ക് കിട്ടിയാൽ ആ വാക്കുപയോഗിച്ച് അങ്ങനെ പറഞ്ഞവനും അങ്ങനെ പറയാത്തവനും പറയണമെന്ന് ആഗ്രഹിച്ചവനും പറയണമെന്ന് ആഗ്രഹിച്ച് പറയാത്തവർക്ക് മറുപടി കൊടുക്കുന്നതിന് തന്നെയാണ് എൻ്റെ ജന്മം. അതുപോലെ ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ജിഹാദികൾക്കും തീവ്രവാദികൾക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർക്കും എസ് ഡി പി ഐക്കാർക്കും എതിരെ മറുപടി കൊടുക്കാനുള്ള വിഷയങ്ങൾ വരുമ്പോഴെല്ലാം മറുപടി കൊടുക്കലാണ്. യഥാർത്ഥത്തിൽ ഈ ഈ ഹിന്ദുവിനെ അവഹേളിക്കാൻ അവരെന്തൊക്കെ ഉപയോഗിച്ചിരുന്നോ അതൊക്കെ ക്രിസ്ത്യാനികളെ അവഹേളിക്കാൻ തിരിച്ചും ഉപയോഗിക്കണം. കാരണം ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തണം, നിങ്ങൾ ഹിന്ദുക്കളായിരുന്നു, ഹിന്ദുക്കളായിരുന്ന നിങ്ങളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ആണ് കൊലപാതകികളെ പുണ്യവാളനാക്കിയിട്ടാണ് നിങ്ങളെ മതം മാറ്റിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. മഹാസാഗരമായ ഹിന്ദു ധർമ്മത്തിൽ അതിലുള്ള ഓരോ കുറ്റവും തെറ്റുകളും അല്ലെങ്കിൽ ഇല്ലാത്ത കുറ്റങ്ങളും തെറ്റുകളും കുറ്റങ്ങളും തെറ്റുകളും ആണെന്ന് പറഞ്ഞ് പാപികളെ പാപികളെ എന്ന് വിളിച്ച് നിങ്ങളുടെ പാപം മാറ്റാനാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നതെന്ന് പച്ച കള്ളം പറഞ്ഞ് ഹിന്ദുക്കളെ മതം മാറ്റുന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ, ഹിന്ദുക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ, പിന്നെ ഹിന്ദുവായിട്ട് ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എൻ്റെ നാട് ഹിന്ദുസ്ഥാനത്തിൽ, ഭാരതത്തിൽ, ഈ സനാതന ധർമ്മം ഉദയം ചെയ്ത ഈ രാഷ്ട്രത്തിൽ ക്രിസ്ത്യാനികൾ ചെയ്തു കൂട്ടിയതെല്ലാം ചരിത്രത്തിൻ്റെ രേഖയായിട്ടുണ്ട്, മുസ്ലിങ്ങൾ ചെയ്തു കൂട്ടിയതെല്ലാം ചരിത്രത്തിൻ്റെ രേഖയായിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ ചെയ്തു കൂട്ടിയതെല്ലാം ചരിത്ര രേഖയായിട്ടുണ്ട്. ആ ചരിത്ര രേഖയിലുള്ളത് ഹിന്ദുക്കൾക്കെതിരെ പ്രയോഗിക്കുമ്പോൾ അതിനെ തിരിച്ച് അതേ ചരിത്രം ഉപയോഗിച്ച് പറയാൻ എനിക്ക് ഈ രാഷ്ട്രത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുപയോഗിക്കാതെ ഗാന്ധിജിയും നെഹ്റുവുമായ അവരെ പോലെയുള്ളവരും ഈ ഹിന്ദുവിന് അഹിംസ എന്ന് പറഞ്ഞ് എല്ലാം സഹിച്ചോളാനും തല്ലുകൊണ്ടോളാനും പട്ടിണി കിടക്കാനും പറഞ്ഞു എങ്കിൽ അത് ഹിന്ദുവിൻ്റെ ഉദ്ദേശമല്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞതും ചെയ്തതും തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തലും എൻ്റെ വർഗീയതയുടെ ഭാഗമാണ്. എൻ്റെ വർഗീയതയുടെ ഭാഗമാണ് ക്ഷേത്രങ്ങളുടെ നന്മകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എൻ്റെ വർഗീയതയുടെ ഭാഗമാണ് ഭഗവത്ഗീതയിലുള്ള ആ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് അധർമ്മത്തിനെതിരെ, അധർമ്മം നടത്തുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ, അധർമ്മം നടത്തുന്ന മുസ്ലിങ്ങൾക്കെതിരെ, അധർമ്മം നടത്തുന്ന ഹിന്ദുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അർജുനനോട് പറഞ്ഞതുപോലെ തന്നെ അതേപോലെ പറയൽ തന്നെയാണ് എൻ്റെ ജോലി. അതിൽ ഭാഗവതം പറയുമ്പോഴത്തേക്കും ഞാൻ ഈ വർഗീയത തന്നെ പറയാറുണ്ട്, ഭഗവത്ഗീത പറയുമ്പോഴും വേദം പറയുമ്പോഴും വർഗീയത പറയാറുണ്ട്. ഇത് കേൾക്കണമെന്ന് ആരോടും നിർബന്ധിക്കാറില്ല, ആരോടും ഫോൺ വിളിച്ച് പറയാറുമില്ല, നിങ്ങളിത് കേട്ടേ മതിയാവുന്ന 100 പരം വാട്സപ്പ് ഗ്രൂപ്പ് എനിക്കുണ്ട്, പല അഡ്മിൻ്റെ കൂട്ടത്തിൽ.
അതുപോലെ തന്നെ യൂട്യൂബുകളുണ്ട്, എൻ്റെ ഫേസ് പേജുകളുണ്ട്, ഏതാണ്ട് അല്ലേ 1.5-2.5 ലക്ഷത്തോളം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോട് ആരോടും നിർബന്ധിക്കാറില്ല, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അതിൽ കുറേ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ കമ്മ്യൂണിസ്റ്റുകാരൊന്നും നമ്മളിപ്പോൾ പ്രതികരിക്കാറേ ഇല്ല നമ്മളോട്. അവർക്ക് നല്ലോണം അറിയാം നമ്മൾ പറയുന്ന ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം പറയുന്നത് സത്യമാണെന്ന്, മറ്റുള്ളവർക്ക് സത്യമാണെന്ന് അറിയാമെങ്കിലും അവർ അംഗീകരിക്കില്ല. അംഗീകരിച്ചാൽ അവരുടെ രണ്ടുപേരുടെയും ഈ പൊട്ടക്കിണറ്റിലുള്ള വാസം തന്നെ അവരുടെ കൂട്ടത്തിലുള്ളവരെ എതിർക്കും. ഇന്ന് മറുനാടൻ സക്കറിയെ പോലെയുള്ളവരും കർമാന്യൂസിലെ മാത്യു വിൻസിനെ പോലെയുള്ളവരും മാത്യു അവന്തിയെ പോലെയുള്ളവരും ധാരാളം, നമ്മുടെ ജോൺ AIയെ പോലെയുള്ളവരൊക്കെ ധാരാളം പേരാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ജോസ് മറിയാമ്മയെ കുറിച്ച് മറുപടി കൊടുത്തത് എനിക്ക് അത്ഭുതം തോന്നുന്നു. മറുപടി കൊടുത്തത് എല്ലാ ഫേസ് പേജിലേക്കും അവർ പേസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ക്രിസ്ത്യാനികളാണ്, എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല. എങ്ങനെ ഞാൻ ഈ ജോസ് മറിയാമ്മ വെട്ടിക്കുളത്തിലോ മറ്റോ പറഞ്ഞിട്ട് അവർക്ക് വളരെ കൂളായിട്ട് ഒരു 20 മിനിറ്റ് മറുപടി കൊടുത്തിരുന്നു. അതൊരു 10-25,000 പേര് കണ്ടിട്ടുണ്ട്. അത് ഷെയർ ചെയ്ത് ഓരോന്നിനും വരുന്നത് ക്രിസ്ത്യൻ പേരുള്ളവർ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ 2,000 നോട്ടിൽ ചിപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് തെറ്റിദ്ധരിച്ച് അതിനെ എതിർത്തപ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തു. ആ കറക്റ്റ് എക്സ്പ്ലനേഷൻ 6 വർഷം മുമ്പ് കൊടുത്തതാണ്, 5-6 വർഷം മുമ്പ്. അതെനിക്ക് തിരിച്ചയച്ച് തന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇട്ടതൊരു മുസ്ലിമാണ്, ഏതൊരു ഒരു മുഹമ്മദ് എന്താണ് അയാളുടെ പേര്. യഥാർത്ഥത്തിൽ അവര് കൂടെയുണ്ട്. നമ്മൾ ആരെയും നിങ്ങളുടെ മതത്തിലുള്ളത് നിങ്ങൾ വെച്ചോളുക, നമുക്കൊരു പ്രശ്നവും. പക്ഷേ ഹിന്ദുവിനെ അവഹേളിച്ചും ചതിച്ചും ബാക്കി എല്ലാ തിന്മകളും ചെയ്ത് നമ്മളുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാ, നമ്മളുടെ ഗർഭാസനം പള്ളിയിൽ കൊണ്ടുപോവാ, നമ്മുടെ കോട്ടയിലേക്ക് കൊണ്ടുപോവാ, അവരുടെ പള്ളിയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഹിന്ദുവിൻ്റെ എല്ലാം അടിച്ചു മാറ്റി അവരുടേതാക്കിയിട്ട് ഹിന്ദുവിനെ അവഹേളിക്കുമ്പോൾ തിരിച്ച് ഹിന്ദു പറഞ്ഞാൽ അത് വർഗീയതയാണെങ്കിൽ ആ വർഗീയത എന്ന് പറയുന്നത് PhD ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഡീലിറ്റും ഉള്ളതുപോലെ തന്നെ ഒരു അഭിമാനാർഹമായിട്ടുള്ള ടൈറ്റിലായിട്ട് തന്നെ എടുക്കുന്നു. അത് കാരണം നിങ്ങൾ അല്ലയോ ഈ കാക്കാന്മാരോടും പറയുന്നു, ഒട്ടകങ്ങളോടും പറയുന്നു, കുരിശികളോടും പറയുന്നു, നിങ്ങൾ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചാൽ എനിക്ക് 100% അഭിമാനമാണ്. എല്ലാവരോടും പറയാം TG മോഹൻദാസ് ഞാൻ സംഘിയാണെന്ന് അദ്ദേഹം അന്തി ചർച്ചയിൽ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞ മാതിരി ഞാൻ അത് പറയേണ്ട കാര്യമില്ല, അദ്ദേഹം അടുത്ത കാലത്ത് പറഞ്ഞതാണ്. ഞാൻ അനാദികാലമായിട്ട് പറയുന്നു ഞാൻ ഹിന്ദുവാണ് എന്ന് മാത്രമല്ല, ഒരു 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും പരമപവിത്രമായ ഭാരതത്തിൽ ഒരു ഹിന്ദുവായി തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൽ തന്നെ ഹിന്ദുവായിട്ട് സാധിക്കുമെങ്കിൽ ഒരു RSS-കാരനായി തന്നെ ജീവിക്കണം. അത് ആ രാഷ്ട്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും എന്നെ ഓർമ്മിപ്പിക്കാനും എനിക്ക് വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ ആവേശം നൽകിയ സംഘടന തന്നെയാണ്. ആർക്കിഷ്ടപ്പെടുന്നു ആർക്കിഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളമല്ല, എനിക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ ഹിന്ദു ധർമ്മവും RSS-ലെ സംഘിത്വവും അതുപോലെ തന്നെ RSS-മായി ബന്ധപ്പെട്ട എല്ലാ അനുഭവങ്ങളും പോസിറ്റീവാവട്ടെ നെഗറ്റീവാവട്ടെ അതെല്ലാം എൻ്റെ കണ്ണ് തുറപ്പിക്കാൻ പാകത്തിനുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ വീക്ഷണം, അതിൻ്റെ മാർഗം, അതിൻ്റെ ലക്ഷ്യമെല്ലാം 0.1% പോലും നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കാനില്ലാതെ ഒരു കാര്യവും കൂടി ഉറപ്പാണ്, RSS ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിലെ കേരളത്തിലെ ഹിന്ദുക്കൾ ഉണ്ടാവില്ല, ഉറപ്പാണ്. ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും വികൃതവും വിരൂപവുമായി മാറിയേനെ ഭാരതം. പക്ഷേ RSS എന്നൊരു സംഘടന 98 വർഷം ചെയ്ത തപസ്സാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നവരും ഭാരതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരും. അതുകൊണ്ട് ആ സംഘടനയുമായിട്ട് ബന്ധമുണ്ടെന്ന് ആദികാലം മുതൽക്ക് പറയാനും അത് ചോദിച്ചാൽ അതാണെന്ന് പറയാനും വർഗീയവാദിയാണെന്ന് അഭിമാനിക്കാനും സംഘീയാണെന്ന് പറയാനും പിന്നെ നിങ്ങൾ ഏത് വാക്കുപയോഗിച്ചാലും അതെല്ലാം എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ടൈറ്റിലാണ്. എൻ്റെ ജീവിത ലക്ഷ്യം ഈ രാഷ്ട്രത്തെക്കുറിച്ചും ഈ സംസ്കാരത്തെക്കുറിച്ചും ഈ ഭാരതത്തെക്കുറിച്ചും ഹിന്ദുധർമ്മം വേദം ബ്രാഹ്മണ്യം, വേദം പഠിച്ചവന് കൊടുക്കുന്ന ടൈറ്റിലായിട്ടുള്ള ബ്രാഹ്മണ്യം, അത് മനുസ്മൃതി ഉൾപ്പെടെ ഉള്ളത്. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും വായിക്കാതെയാണ് മനുസ്മൃതിയെ നിങ്ങൾ വിമർശിക്കുന്നത്, വേദത്തെ വിമർശിക്കുന്നത്, നമ്മളുടെ പുരാണങ്ങളെ വിമർശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ തനിക്ക് ബൈബിളും ഖുറാനും പഠിച്ചുകൂടെ എന്ന് എൻ്റെ മഹാസാഗരം മാതിരി അറിവുകളുള്ള ഗ്രന്ഥം ഇവിടെയുള്ളപ്പോൾ ഞാൻ എന്തിനീ പൊട്ടക്കിണറ്റി ചാടിയിട്ട് മനുഷ്യൻ മൊത്തത്തിൽ തൂത്തെറിഞ്ഞിരിക്കുന്ന 2 പുസ്തകങ്ങൾ വായിക്കാൻ ഞാൻ നിൽക്കണം?
അതാണ് ചിത്ര തിരുനാൾ മഹാരാജാവ് 1932 മിഷണറിമാർ വന്നപ്പോൾ കവടിയാർ കൊട്ടാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, നാരായണ ഗുരുദേവനും അത് തന്നെയാണ് പറഞ്ഞത്, ഇവിടെ ഒരു 10 ജന്മം കിട്ടിയാൽ ഒന്ന് മറച്ചു നോക്കാൻ പറ്റാത്ത അത്രയും ഗ്രന്ഥങ്ങളുള്ളപ്പോൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത നിങ്ങളുടെ ബൈബിളും ഖുറാനും മനുഷ്യന് നന്മ ചെയ്യുന്ന ഒന്നും അതിനകത്തില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്താനും ഭയപ്പെടുത്തിക്കൊണ്ട് കള്ളന്മാരെ പോലെ ജീവിച്ച് പാപിയാണെന്ന് തന്നെത്താൻ ഏറ്റുപറയാനുമുള്ള ഈ ഗ്രന്ഥം ഞാൻ എന്തിനു വായിക്കണം? എനിക്കതിന് സമയവും ഇല്ലെന്നാ ചിത്ര തിരുനാൾ മഹാരാജാവ് പറഞ്ഞത്. അതുപോലെ നാരായണ ഗുരുദേവൻ പോർച്ചുഗീസ് മിഷണറിയോടും പറഞ്ഞത്, ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കിയിട്ട് പോലെ തന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അറിയാം കൊലയാളികളെയും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവരൊക്കെ പുണ്യവാളനാക്കുന്നു, പാപിയായ മനുഷ്യൻ അയാൾ മരിച്ചു കഴിഞ്ഞാൽ വേറൊരു പാപി അയാളെ പുണ്യവാളനാക്കുന്നു, എങ്ങനെ ഇത് ശരിയാവ? എന്നിട്ട് ഈ പുണ്യവാളനാക്കിയവൻ എണീറ്റ് നടക്കാൻ പറ്റാതെ കിടക്കാണ്. ഈ പുണ്യവാളന്മാരൊന്നും അയാളെ ഒന്നും ചെയ്യണമില്ല. ഇതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് തനി തട്ടിപ്പ് രാവിലെ തൊട്ട് രാത്രി വരെ, രാത്രി തൊട്ട് രാവിലെ വരെ ചെയ്യുന്ന നിങ്ങൾക്ക് ഞാൻ വർഗീയവാദിയായിട്ട് കാണാനാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് അതിനേക്കാൾ അഭിമാനമാണ് നിങ്ങൾ തരുന്ന വർഗീയവാദി എന്ന ടൈറ്റില്. കാരണം എൻ്റെ ധർമ്മം, എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത് ആ സംസ്കാരം, ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം ഒരു 10,000 വർഷമായിട്ടും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വർഷമായിട്ടും ഇന്നും നിലനിൽക്കുന്ന ആ ചൈതന്യം ലോക ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് ഒരു മിഷണറിയും ഇല്ലാതെ, ഒരു തോക്കും ഇല്ലാതെ, ഒരു പറ്റിക്കലും ചതിയും ഇല്ലാതെ ലോകം മുഴുവനും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹാപ്രസ്ഥാനത്തെ അഭിമാനത്തോടുകൂടി ശിരസിലേറ്റാൻ പറ്റിയവരാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ, ആ സുവർണ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഞാൻ ഒരു വർഗീയവാദിയാണ് എന്ന് നിങ്ങൾക്ക് 100 പ്രാവശ്യം പറയണമെങ്കിൽ ബാക്കി എത്ര നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടോ അത് ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കാരണം വിറപ്പിക്കാനും അല്ലെങ്കിൽ ഹിന്ദുവിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവഹേളിച്ചിട്ട് തളർത്താനും ഇനി ശ്രമിക്കല്ലേ? ശ്രമിച്ചാൽ ഹിന്ദുക്കൾ ചിലപ്പോൾ ഒരു 10-15% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടി ചേർത്തിട്ട് ചിലപ്പോൾ തിരിച്ചു തന്നു എന്ന് വരും. അത് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന തെറിയുടെ ലെവലായിരിക്കണം എന്നില്ല. ഇത്രയും കാലം തെറി തിരിച്ചു പറയാത്ത ഹിന്ദുക്കൾ ചെറു തിരിച്ചു പറഞ്ഞാൽ ചിലതൊക്കെ ചെയ്യാത്തവൻ ചിലത് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബലം എന്താണോ അത്രയ്ക്കും പച്ച തെറി വരും. അത് സ്ഥലകാല ബോധമില്ലാതെ ഹിന്ദുക്കൾക്ക് തെറി പറയാൻ ഇപ്പം സാധിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, വർഗീയവാദി, കിഴവൻ, ചാവാറായില്ലേ, 2,000 രൂപയുടെ ചിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അവഹേളിക്കാൻ വന്നാൽ അതിൻ്റെ 10-20 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ ഹിന്ദുവിന് സാധിക്കും. അത് പഠിപ്പിക്കൽ തന്നെയായിരുന്നു എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും ലക്ഷ്യവും മാർഗവും. അതുകൊണ്ട് വർഗീയവാദിയായ ഗോപാലകൃഷ്ണന് ഒരു വർഗീയവാദി എന്നും പറഞ്ഞിട്ട് ഈ നാടിനെ മുടിപ്പിച്ച് കൂട്ടിച്ചോറാക്കി സ്വന്തം കൂട്ടുകാരെ പോലും കഴുത്തറത്ത് കൊന്ന് കൊല വിളിക്കുന്ന, പാകിസ്ഥാനെ ജയ് വിളിക്കുന്ന, നിങ്ങളെ പോലെയുള്ള ഏറ്റവും ഗതി കിട്ടാ പ്രേതങ്ങളും ഭൂതങ്ങളും പിശാചുക്കളും വരിക്കുന്ന ഭാരതത്തിനകത്ത്, അതുപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും കൊണ്ട് യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും യഹോവയെയും കച്ചവടം നടത്തുന്ന നിങ്ങളെ പോലെയുള്ളവരെ തരുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ ഹിന്ദു ധർമ്മത്തിനും ഈ രാഷ്ട്രത്തിനും ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിനും ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ജീവിക്കാൻ എന്നെ ആവേശോജ്വലമാക്കിയിരിക്കുന്ന ഋഷിവൈദ്യന്മാരുടെയും ഭാരത മാതാവിൻ്റെയും RSS പ്രവൃത്തികൾ, അവരുടെ വീക്ഷണങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, അതിൽ ആകൃഷ്ടനായിരുന്നു കഴിഞ്ഞ ജന്മം മുതൽക്ക്, അടുത്ത ജന്മവും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങളെ സന്തോഷത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ വർഗീയവാദി എന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിളിക്കുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ കുറേ ദിവസം കഴിയുമ്പോൾ ഒരു മറുപടി കൊടുക്കണം എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മറുപടി തന്നത്. പ്രണാമം. വർഗീയവാദി എന്ന് വിളിച്ചവർക്ക് ഉൾപ്പെടെ പ്രണാമം. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊറിയണമെങ്കിൽ ചൊറിയ, എനിക്ക് മാന്താനുള്ള അവസരം നിങ്ങൾ ചൊറിയുമ്പോഴാണ്. പ്രണാമം.